വിളിക്കുന്നുണ്ട് കേട്ടോ. വെള്ള കാച്ചിയ വിളിച്ചിട്ടുണ്ടായിരിക്കും. നീ കിടന്നോ, നീ കിടന്നോ. നോക്കിക്കൊണ്ടിരുന്നു പഴയ ഹിന്ദി പടത്തിലൊക്കെ കാണുന്ന പോലെ. ഓളിപ്പൊ എന്നെ തിരിഞ്ഞു നോക്കും. ഓൾ ഉമ്മച്ചിക്കുട്ടിയാടാ, ഉമ്മച്ചിക്കുട്ടി. ഒരു നോട്ടം കിട്ടണമെങ്കിൽ നീ നീയൊക്കെ വേറെ ജന്മം ചെടിക്കണം. ചൂടാവല്ലേ, ഞാനൊരു ഒറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ ഐഷ എന്നെങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോ ഛർദ്ദിക്കാൻ തോന്നും. നിൽക്കുമ്പോ കൈയും കാലം വരയ്ക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓഹ്, എന്നെങ്ങനെ നോക്കല്ല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ച എങ്ങനെ ഇരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണവർക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനിക്ക്. അങ്ങനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ വീട്ടുകാർ വന്നതിന് തലേന്ന് മുമ്പ് ഞാൻ പറയാം. ഐ ലവ് യു ഐഷ.
ഇപ്പോ ഇങ്ങോട്ടൊന്ന് പറയണ്ട. നന്നായി ആലോചിച്ച് ഒരുപാട് സമയം എടുത്ത് ഇഷ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി.